നമസ്കാരം. ജമ്മു കാശ്മീരിലെ റോഷ്നി നിയമം ഇന്ത്യൻ സർക്കാർ നിർത്തലാക്കി. റോഷ്നി ആക്ട് എന്നറിയപ്പെടുന്ന ജമ്മു കാശ്മീർ സ്റ്റേറ്റ് ലാൻഡ് ആക്ട് 2001 പ്രകാരം പ്രഖ്യാപിച്ച നിയമമാണ്. അനധികൃതമായി പിടിച്ചെടുത്ത എല്ലാ സ്ഥലങ്ങളും ജമ്മു കാശ്മീർ സർക്കാർ തിരിച്ചുപിടിക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ കീഴിൽ 20 ലക്ഷം കനൽ സേക്കറു കണക്കിന് ഭൂമി കൈമാറണം. 6 മാസത്തിനുള്ളിൽ ഭൂമി വീണ്ടെടുക്കാൻ തീരുമാനം. ഇന്നുവരെ റോഷ്നി നിയമത്തെക്കുറിച്ച് ഒരു മാധ്യമവും നമ്മളോട് പറഞ്ഞിട്ടില്ല. ഈ റോഷ്നി നിയമം കാശ്മീരിൽ നിന്ന് പലായനം ചെയ്ത ഹിന്ദുക്കളുടെ വീടുകളും കടകളും ഭൂമിയും കൃഷിസ്ഥലങ്ങളും വിട്ടുകൊടുക്കാൻ ഫാറൂഖ് അബ്ദുള്ള നടത്തിയ ഗൂഢാലോചനയായിരുന്നു. അതിൽ കോൺഗ്രസും ഉൾപ്പെട്ടിരുന്നു. ഹിന്ദുക്കളെ ഓടിച്ച് കാശ്മീർ താഴ്വര മുഴുവൻ ശൂന്യമായപ്പോൾ ചില മുസ്ലിങ്ങൾ ഫാറൂഖ് അബ്ദുള്ളയുടെ അടുത്തു ചെന്ന് ഈ വീടുകൾ, കടകൾ, ഭൂമി, വയലുകൾ, ഹിന്ദുക്കളുടെ കളപ്പുരകൾ എന്നിവ മുസ്ലിങ്ങൾക്ക് ഏറ്റെടുക്കാൻ നിങ്ങൾ ചില നിയമങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഫാറൂഖ് അബ്ദുള്ള ഒരു റോഷ്നി ആക്ട് ഉണ്ടാക്കി. ഈ റോഷ്നി ആക്ട് വഴി വെറും $101 ഏതെങ്കിലും ഹിന്ദുവിന്റെ ഭൂമി, ഫാം ഹൗസ് അല്ലെങ്കിൽ ഷോപ്പ് ഒരു മുസ്ലിമിന്റെ ആയി മാറി. ഹിന്ദുക്കളുടേതായ വീടുകൾ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതിനാൽ അവർക്ക് ചുറ്റും ഇരുട്ടുണ്ട്. അത് അവർക്ക് അപകടമുണ്ടാക്കാം. അതിനാൽ അത് ഏറ്റെടുത്ത് വൈദ്യുതി പുനഃസ്ഥാപിച്ച് റോഷ്നി അല്ലെങ്കിൽ വെളിച്ചം കൊണ്ടുവരിക. ഈ രീതിയിൽ റോഷ്നി ആക്ടിന്റെ ഫാബ്രിക് ഉണ്ടാക്കി. കാരണം ഹിന്ദുക്കളെല്ലാം ഉപേക്ഷിച്ച് ഓടിപ്പോയപ്പോൾ വൈദ്യുതി ബില്ല് അടയ്ക്കാൻ കഴിയാത്തതിനാൽ അവരുടെ വയലുകളുടെയോ കടകളുടെയോ വീടുകളുടെയോ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടു. അപ്പോൾ ഫാറൂഖ് അബ്ദുള്ള ഒരു ലഘുവായ പ്രവൃത്തി ചെയ്തു. $101 ഫീസ് മാത്രം നൽകിക്കൊണ്ട് ഏത് ഹിന്ദുവിന്റെ കൃഷിസ്ഥലം, കളപ്പുര, വീട്, കട എന്നിവയ്ക്ക് വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നതിന് ഏതൊരു മുസ്ലിമിനും തന്റെ പേരിൽ ഒരു അപേക്ഷ പൂരിപ്പിക്കാം. ഈ രീതിയിൽ ആദ്യം ആ മുസ്ലിമിന്റെ പേരിൽ വൈദ്യുതി ബിൽ സൃഷ്ടിക്കപ്പെട്ടു. അതിനുശേഷം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഹിന്ദുവിന്റെ വീടിന്റെയോ കടയുടെയോ കൃഷിസ്ഥലത്തിന്റെയോ മുഴുവൻ ഉടമസ്ഥാവകാശവും ആ മുസ്ലിമിന് നൽകി. അതിശയകരമെന്ന് പറയട്ടെ, ഇന്ത്യയിലെ ഇടതുപക്ഷ മാധ്യമങ്ങൾ ഈ റോഷ്നി നിയമത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടേയില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.